ഹലോ, ഞാനിന്ന് വളരെ ഹാപ്പിയാണ്. കാരണം എന്താ അറിയോ, നമ്മളിന്ന് വ്ളോഗ് ചെയ്യാൻ പോകുന്നത് എറണാകുളത്തെ തന്നെ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ഹാങ് ഔട്ട് പ്ലേസ് ആയിട്ടുള്ള കാരവനിലാണ്. കൊച്ചിയിലെ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ആൻഡ് ഇപ്പോഴും ഉള്ള ഐസ്ക്രീം പാർലേഴ്സിലൊന്നാണ് കാരവൻ. നമുക്കറിയാം പല പല ഐസ്ക്രീം പാർലേഴ്സ് അതിന് ശേഷം വന്നും നിന്നും ഒക്കെ പോയി, ഡേസിക്കുപ്പ വരെ വന്നുപോയി. പക്ഷേ സ്റ്റിൽ കാരവൻ ഹാസ് ദാറ്റ് ഓൾഡ് സ്കൂൾ ചാം. ശരിക്കും ഞാൻ വളരെയധികം മധുരം ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതിൽ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഐസ്ക്രീം കഴിക്കാനാണ്. അപ്പോൾ കൂടുതൽ വർത്തമാനമൊന്നും പറഞ്ഞ് ലാഗ് അടുപ്പിക്കാതെ നമുക്ക് പെട്ടെന്ന് കാരവനിലേക്ക് പോവാം. ഇവർക്കിവിടെ നല്ല വിശാലമായിട്ടുള്ളൊരു പാർക്കിംഗ് സ്പേസ് തന്നെയുണ്ട്. അപ്പോൾ നിങ്ങൾ കാറിൽ വന്നാലും സ്കൂട്ടിയിൽ വന്നാലും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ പാർക്ക് ചെയ്യാം. പിന്നെ കാരവനിലേക്കാണെന്ന് പറഞ്ഞ് മേനക വഴി ചുറ്റി കാർ ഇവിടെ പാർക്ക് ചെയ്തിട്ട് പോകുമ്പോൾ ആരും വിചാരിക്കില്ല കേട്ടോ. കാരവനിൽ കയറാൻ വേണ്ടി മാത്രം നിങ്ങൾക്ക് പറയാം കേട്ടോ. ഓക്കെ, നമുക്ക് അകത്തേക്ക് കയറാം. ഡെസേർട്സ് ഇവിടെ വന്നിട്ടുണ്ട്. ഇതിൽ ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായത് ഇതെൻ്റെ ഇവിടുത്തെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഡബിൾ സൺഡേ ആണ്. ഇതിൽ വരുന്നത് ഒരു സ്കൂപ്പ് ചോക്ലേറ്റ് ഐസ്ക്രീം ആൻഡ് ഒരു സ്കൂപ്പ് വാനില ഐസ്ക്രീം ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ ചോക്ലേറ്റ് സോസും വാനില സോസും കാഷ്നട്ട് ടോപ്പ് ചെയ്തിട്ടാണ് ഇവരിത് സെർവ് ചെയ്യുന്നത്. ശരിക്കും നിങ്ങളൊരു ഹാർഡ് കോർ ചോക്ലേറ്റ് ലവർ ആണെങ്കിൽ നിങ്ങൾക്കിത് കസ്റ്റമൈസ് ചെയ്ത് ഡബിൾ ചോക്കോ സൺഡേ എന്ന് പറഞ്ഞിട്ട് രണ്ട് സ്കൂപ്പും ചോക്ലേറ്റിൽ എടുക്കാം. ആൻഡ് ഓൾസോ ഇത് ബട്ടർ സ്കോച്ചിലും അതുപോലെ ഇവരുടെ വേറെ വേറെ ഫ്ലേവേഴ്സിൽ ലൈക്ക് നിങ്ങൾക്കിത് കസ്റ്റമൈസ് ചെയ്ത് ഇഷ്ടമുള്ള ഫ്ലേവേഴ്സിൽ എടുക്കാവുന്നതാണ്. പക്ഷേ ഇവരുടെ ക്ലാസിക് ഡബിൾ സൺഡേ എന്ന് പറഞ്ഞാൽ വൺ സ്കൂപ്പ് ചോക്ലേറ്റ് ആൻഡ് വൺ സ്കൂപ്പ് വാനിലയാണ്. ഓക്കെ, ആൻഡ് രണ്ടാമത് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായത് ഇവരുടെ ബ്രൗണി സൺഡേ ആണ്. ഇത് ഇവർ തന്നെ ഉണ്ടാക്കുന്ന ബ്രൗണി, അവരുടെ ചോക്ലേറ്റ് സോസും ഒരു സ്കൂപ്പ് വാനില ഐസ്ക്രീമും കാഷ്നട്ട്സും വെച്ചിട്ട് സെർവ് ചെയ്യുന്നതാണ്. ഇത് നമുക്ക് എഗെയിൻ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇതിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ചോക്ലേറ്റ് സോസിന് പകരം നമ്മൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അവരിത് വാനില സോസ് ഒഴിച്ചിട്ട് അവർ സെർവ് ചെയ്യും. ഇപ്പോൾ നമ്മളിപ്പോൾ അത്രയ്ക്ക് കുറേ അങ്ങോട്ട് ചോക്ലേറ്റ് ഫ്ലേവർ ഇഷ്ടമല്ല, കാരണം ഈ ചോക്ലേറ്റ് സോസ് അതിൻ്റെ കൂട്ടത്തിൽ ബ്രൗണി എല്ലാം കൂടെ അങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് വാനില സോസിൽ ആണെങ്കിലും അവൈലബിൾ ആണ്. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ദാ ഇതാണ് ഇവരുടെ സ്പൈസി ആപ്രിക്കോട്ട് നെപ്പോളിറ്റൻ. ഇത് ഇവരുടെ യൂഷ്വൽ നമ്മളുടെ വാനില സ്കൂപ്പ്, അത് ഒരു സ്പോഞ്ച് കേക്കിൻ്റെ മേളിൽ സെർവ് ചെയ്തിട്ട് അതിൽ വാനില സോസ് ഒഴിച്ച് ദെൻ ഇവരുടെ ഒരു സ്പൈസി ആപ്രിക്കോട്ട് കമ്പോട്ട് ടോപ്പ് ചെയ്ത് കാഷ്നട്ട്സ് ഒക്കെ ഇട്ടിട്ട് സെർവ് ചെയ്യുന്ന ഒരു ഡെസേർട്ടാണ്. ഇത് ഇപ്പോൾ ഏറ്റവും റീസെൻ്റായിട്ട് ഇവർ ഇവരുടെ മെനുവിൽ ആഡ് ചെയ്തിട്ടുള്ള ഒരു ഐറ്റം ആണ്. ഇതിൽ നമുക്ക് ഈ ഒരുപാട് മധുരം താല്പര്യമില്ലാത്ത ആളുകൾക്ക്, ഇടയ്ക്ക് ഒരു എരിവ് വേണം എന്നാഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ ഓർഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണിത്. ഇതിൽ തന്നെ ഇവർക്ക് ഈ സ്പോഞ്ച് കേക്ക് ഇല്ലാതെ ഇവരുടെ വേറൊരു സൺഡേ ഉണ്ട്, ദാറ്റ് ഈസ് സ്പൈസി ആപ്രിക്കോട്ട് വണ്ടർ. അത് ലൈക്ക് സെയിം തിങ് തന്നെ, പക്ഷേ അതിൽ കേക്കിനോട് താല്പര്യമില്ലാത്ത ആളുകൾക്ക് അത് ഓർഡർ ചെയ്യാൻ പറ്റും. പിന്നെ ഇതേ റേഞ്ചിൽ തന്നെ ഇവർക്ക് വേറെ നെപ്പോളിറ്റൻസും വണ്ടേഴ്സും ഒക്കെ അവൈലബിൾ ആണ്. ലൈക്ക് ഇവരുടെ കോക്ടെയിൽ നെപ്പോളിറ്റൻ ഉണ്ട്, അതുപോലെ ഫിഗ് നെപ്പോളിറ്റൻ ഉണ്ട്. അതെല്ലാം എൻ്റെ ഫേവറേറ്റ്സ് ആണ്. ആൻഡ് എൻ്റെ ഒരു പേഴ്സണൽ സജഷൻ ഞാൻ പറയാം, ഇഫ് യു ആർ എ ഹാർഡ് കോർ മാംഗോ ഫ്ലേവർ ലവർ ലൈക്ക് മീ, യു ക്യാൻ ഓപ്റ്റ് ഫോർ ദെയർ മാംഗോ നെപ്പോളിറ്റൻ. അതിൽ അവർ ഇൻസ്റ്റെഡ് ഓഫ് വാനില സോസ് ഒരു മാംഗോ പൾപ്പ് പോലത്തെ ഒരു സംഭവമാണ് സെർവ് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ്സ് ഓൾ. ഞാൻ ഇതെല്ലാം പെട്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇത് ഐസ്ക്രീമാണ് കൂടുതൽ ഡയലോഗ് അടിച്ചിരുന്ന സംഭവം മെൽട്ട് ആയി പോവും. ഓക്കെ, ശരിക്കും നമ്മൾ ഒരു ഐസ്ക്രീമിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്? എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു നമ്മൾ ചില ഐസ്ക്രീംസ് കഴിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ചിലപ്പോൾ ഈ കുഞ്ഞു കുഞ്ഞ് ഐസിൻ്റെ തരികൾ കിട്ടും.
അത് ശരിക്കും മിക്കവാറും ഈ ലോ ക്വാളിറ്റി ഐസ്ക്രീംസ് എന്നാണ് അത് കിട്ടാറ്. നല്ല ക്വാളിറ്റി ഐസ്ക്രീംസ് എന്ന് ഒരിക്കലും നിങ്ങൾക്കത് കിട്ടില്ല. ആൻഡ് സെക്കൻഡ് തിങ് നമ്മൾ ശരിക്കും ഐസ്ക്രീം വായിലിട്ടത് അത്ര സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ മെൽറ്റായിട്ട് പോകണം. ചില ഐസ്ക്രീംസ് കഴിക്കുമ്പോൾ നമുക്കൊരു തരിതരി പോലെ കിട്ടും. ഈ രണ്ട് കാര്യത്തിലും കാരവൻ ഐസ്ക്രീം അവരുടെ ക്വാളിറ്റി 100%. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ഇവരുടെ ഐസ്ക്രീംസ്. ആൻഡ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്ത് ലൈക്ക് എന്ത് ക്രൈറ്റീരിയ വെച്ചിട്ടാണ് നിങ്ങൾ ഒരു ഐസ്ക്രീം അതിൻ്റെ ക്വാളിറ്റി ഡിറ്റർമിൻ ചെയ്യുന്നത്, അതിൻ്റെ ടേസ്റ്റ് ഡിറ്റർമിൻ ചെയ്യുന്നതെന്ന് കമൻറ്റ് ബോക്സിലൊന്ന് പറയണം കേട്ടോ. മൊത്തത്തിലേ ഇപ്പം നമ്മൾ ഇത്രയും നേരം ഓർഡർ ചെയ്ത എല്ലാ ഐറ്റംസിലും ഒരു വാനില ചോക്കോലീഷ്യസ് ഇഫക്റ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ എന്താ ഇവരുടെ ഈ സൺഡേ പറഞ്ഞു. ഇതാണ് കാരവൻ സ്പെഷ്യൽ. ഇതിൽ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടല്ലോ, നല്ല കളർഫുൾ ആയിട്ടുണ്ട്. ഇതിൽ വരുന്നത് വാനില ഐസ്ക്രീം, സ്ട്രോബെറി ഐസ്ക്രീം, പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ്, ദെൻ ഓറഞ്ച് ഐസ്ക്രീം, പിന്നെ പൈനാപ്പിൾ ഐസ്ക്രീം, ആൻഡ് ദാ ഈ സൈഡിൽ നോക്കൂ ജെല്ലി. ഇത് ശരിക്കും ഭയങ്കര ഒരു നൊസ്റ്റാൾജിക്ക് ഇഫക്റ്റാണ്. ശരിക്കും നമ്മൾ ഈ പഴയ ടൈപ്പ് ഫ്രൂട്ട് സാലഡ്സൊക്കെ ഇല്ലേ, അങ്ങനെയുള്ള പഴയ കാലത്തുള്ള ഫ്രൂട്ട് സാലഡ്സിലേക്ക് ഒരു സ്ഥിരം താരമായിരുന്നു ഈ ജെല്ലി. നമ്മളിപ്പോൾ യൂഷ്വലി എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ള കൈൻഡ് ഓഫ് ഫ്രൂട്ട് സാലഡ്സ് ഈ കസ്റ്റഡ് ഫ്രൂട്ട് സാലഡ്സ് ആണെന്ന് തോന്നുന്നു. പക്ഷെ ഇവർക്ക് ഇപ്പോഴും നമ്മുടെ പഴയ സ്റ്റൈലിലുള്ള ജെല്ലി വെച്ചിട്ടുള്ള ഫ്രൂട്ട് സാലഡ്സ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ആ ജെല്ലി ഈ ഒരു സൺഡേയിൽ വരുന്നുണ്ട്. അതാണ് എനിക്ക് ഈ പെർട്ടിക്കുലർ സൺഡേ എൻ്റെ ഫേവറേറ്റ് ഒന്നാവാനുള്ളൊരു കാരണം തന്നെ. കഴിക്കാം. കാരവൻ ഐസ്ക്രീംസ് ബേസിക്കലി രണ്ട് റീസൺസ് കൊണ്ടാണ് അതിൻ്റെ ടേസ്റ്റിൽ സ്പെഷ്യലായിട്ട് നിലനിൽക്കുന്നത്. ദ ഫസ്റ്റ് റീസൺ ഈസ് ഇവർ ഐസ്ക്രീംസ് സ്മോൾ ബാച്ചസ് ആയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഐസ്ക്രീംസിൻ്റെ ക്വാളിറ്റിയിൽ ആ കൺസിസ്റ്റൻസി ഇവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. സെക്കൻഡ് റീസൺ എന്താന്ന് വെച്ചാൽ ഇവരുടെ ഐസ്ക്രീംസിൽ കൂടുതലായിട്ട് ക്രീം അഥവാ മിൽക്ക് ഫാറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. എത്രത്തോളം മിൽക്ക് ഫാറ്റ്സ് നമ്മൾ ഐസ്ക്രീമിൽ യൂസ് ചെയ്യുന്നോ അത്രത്തോളം ക്രീമി ആൻഡ് സോഫ്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്ന ഐസ്ക്രീംസ്. അപ്പോൾ പിന്നെ കൂടുതലൊന്നും പറയണ്ടല്ലോ. എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും ബെസ്റ്റ് ഐസ്ക്രീം എറണാകുളത്ത് കിട്ടുന്നത് ദൈ കാരവനിലാണ്. ഇത് ഞാനൊരു പ്രൊമോ ആയിട്ടൊന്നും പറയുന്നതല്ല കേട്ടോ, എൻ്റെ ജസ്റ്റ് പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ഇവിടുത്തെ ഐസ്ക്രീംസ്. സോ നിങ്ങളെല്ലാവരും ഇവിടെ വരിക, ട്രൈ ചെയ്യുക. ഇവിടുത്തെ ഐസ്ക്രീംസിന് ഞാൻ ഗ്യാരണ്ടി. ഓക്കെ, ബൈ ബൈ.